നമസ്കാരം. നിറമുള്ള പ്രണയ കഥകൾ മാത്രമല്ല, പ്രണയം തേടിയുള്ള ത്യാഗപൂർണമായ യാത്രയിൽ കാലിടറിപ്പോയവരെ ഓർക്കാനുള്ള ദിനം കൂടിയാണ് ഓരോ വാലന്റൈൻ ദിനവും. കേരളത്തിലെ ആദ്യ ദുരഭിമാന കൊലയ്ക്ക് ഇരയായ കെവിന്റെ ഓർമ്മകളും പ്രണയ ദിനത്തിന്റെ ഓർമ്മയായി ജ്വലിച്ചു നിൽക്കും. 2018 മെയ് 28-നാണ് നട്ടാശ്ശേരി സ്വദേശി കെവിന്റെ മൃതദേഹം തെന്മല ചാലിയേക്കര പുഴയിൽ നിന്നും കണ്ടെടുത്തത്. തെന്മല സ്വദേശിനി നീനുവിനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ നീനുവിന്റെ സഹോദരന്റെ നേതൃത്വത്തിലുള്ള സംഘം കെവിൻ എന്ന 23-വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി ചാലിയേക്കര പുഴയിൽ വീഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പ്രണയത്തിന്റെ പേരിൽ പ്രാണൻ വെടിഞ്ഞ കെവിന്റെ ഓർമ്മകൾ കനലായി എരിയുമ്പോൾ ആ ഓർമ്മകൾ ജീവശ്വാസമാക്കിയ പെണ്ണ് നീനു ഇപ്പോഴും മനസ്സു തുറക്കുകയാണ്. അവളുടെ മനസ്സിൽ ഇന്നും എന്നും കെവിൻ മാത്രം. നീനു പറഞ്ഞ വാക്കുകൾ, കനൽ പോലെ എരിഞ്ഞ ആത്മസംഘർഷങ്ങൾ, കണ്ണീര് ഉറഞ്ഞ ജീവിതം, ഇപ്പോഴും പഴയതെല്ലാം തന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് നീനു പറയുന്നു. കെവിൻ ചേട്ടനെ ആദ്യമായി കാണുന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചാണ്. ലീവിന് വീട്ടിലേക്ക് പോകാൻ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു ഞാൻ. എന്റെ കൂട്ടുകാരിയുമായി അടുപ്പമുണ്ടായിരുന്ന ആൺകുട്ടി അവളെ കാണാൻ വന്നു. കൂടെ വന്നത് കെവിൻ ചേട്ടനായിരുന്നു. കോട്ടയം അമലഗിരി BK കോളേജിൽ BSc 1st വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ അന്ന്. കൂട്ടുകാരന്റെ കാര്യം പറയാൻ വേണ്ടി പിന്നെ 1-2 തവണ വിളിച്ചു. ഇടയ്ക്കൊക്കെ ചാറ്റ് ചെയ്യുമായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇഷ്ടമാണോ എന്ന് ചേട്ടൻ എന്നോട് ചോദിച്ചു. പ്രണയിക്കാനുള്ള ചുറ്റുപാടല്ല എന്റേതെന്ന് മാത്രം അന്ന് ഞാൻ മറുപടി നൽകി. വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അതുവരെയുള്ള ജീവിതം കെവിൻ ചേട്ടനോട് തുറന്നു പറഞ്ഞു. ക്രിസ്ത്യൻ മുസ്ലിം പ്രണയ വിവാഹമായിരുന്നു പപ്പയുടേതും അമ്മയുടേതും. രണ്ടുപേരും വിദേശത്തായിരുന്നതിനാൽ പപ്പയുടെ കുടുംബ വീട്ടിൽ നിന്നായിരുന്നു എന്റെയും ചേട്ടന്റെയും സ്കൂൾ പഠനം. ഞാൻ 5-ാം ക്ലാസ്സിലായപ്പോൾ അമ്മ നാട്ടിൽ വന്ന് അമ്മയുടെ ബാപ്പ നടത്തിയിരുന്ന കട ഏറ്റെടുത്തു. അതിന്റെ പിന്നിലുള്ള സ്ഥലത്ത് വീടും വെച്ചു. എന്റെ പപ്പയും നാട്ടിലേക്ക് പോന്നു. ആ കടയുടെ സ്ഥാനത്ത് 2 കടകളായി. ഒപ്പം അവർ തമ്മിലുള്ള വഴക്കും ഇരട്ടിയായി. രാത്രി കടകളുടെ കണക്കെടുപ്പ് നടക്കുമ്പോഴാണ് വഴക്ക്. അടിപിടിയിലാകും അത് അവസാനിക്കുക. ഒരിക്കൽ അമ്മയെ അടിക്കാനായി പപ്പ ഓങ്ങിയ ടോർച്ച് വന്നുകൊണ്ടത് എന്റെ മൂക്കിലാണ്. മൂക്ക് പൊട്ടി ചോര വന്നു. അതിനുശേഷം വഴക്ക് മൂക്കുമ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ പോയിട്ടില്ല. +2 തിരുവല്ലയിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഡിഗ്രിക്കും വീട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പഠിക്കണമെന്നായിരുന്നു. ആ സമയത്താണ് ചേട്ടൻ സാനുവിന്റെ കല്യാണം. അമ്മയ്ക്ക് ആ വിവാഹത്തോടൊട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. ഒരിക്കൽ പപ്പ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്ന് അമ്മ പോലീസിൽ പരാതി നൽകി. എന്നെയും ചേട്ടനെയും അതിൽ കൂട്ടുപ്രതികളാക്കിയിരുന്നു. പിന്നീട് ഒരിക്കൽ കുടുംബവഴക്കിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് എന്നെ പപ്പയുടെ അമ്മയോടൊപ്പം നിർത്തി. കുറച്ചുകാലം അമ്മയുടെ ഒരു ബന്ധുവീട്ടിലും നിന്നു. അപ്പോഴാണ് കോട്ടയത്ത് ജിയോളജിക്ക് അഡ്മിഷൻ കിട്ടിയത്. വീട്ടിലെ ശ്വാസം മുട്ടലിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു എനിക്കത്. നിശബ്ദനായിരുന്ന എന്റെ ജീവിതം മുഴുവൻ കേട്ടു അന്ന് കെവിൻ ചേട്ടൻ. പിന്നെ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് നിന്നെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു. എനിക്കും തോന്നി ആ കൈ ഇനി വിടരുതെന്ന്. വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് മനസ്സിലിരുന്ന് ആരോ ഓർമ്മിപ്പിച്ചിരുന്നു. എങ്കിലും വീട് വെക്കണമെന്നും കൃപചേച്ചിയുടെ കല്യാണം നന്നായി നടത്തണമെന്നും വലിയ മോഹമായിരുന്നു കെവിൻ ചേട്ടന്. വയർമാൻ കോഴ്സ് പഠിച്ച ചേട്ടൻ ദുബായിലേക്ക് പോയത് അതിനായിരുന്നു. എങ്കിലും എല്ലാ ദിവസവും എന്നെ വിളിച്ച് അന്നത്തെ വിശേഷങ്ങൾ പറയുമായിരുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. തമാശകൾ പറഞ്ഞു ചിരിപ്പിക്കും. ജീവിതത്തിൽ ഞാൻ ഏറെ സന്തോഷിച്ചത് ആ ദിവസങ്ങളിലാണ്. February 15 ചേട്ടൻ ലീവിന് വന്നത്. മാർച്ചിൽ 2nd ഇയർ പരീക്ഷ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അപ്പോഴാണ് അറിഞ്ഞത് വീട്ടുകാർ എനിക്ക് വിവാഹം ആലോചിക്കുന്നുവെന്ന്. എന്റെ വിഷമം കണ്ട് കെവിൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങു പോരൂ, പരീക്ഷയുണ്ടോ എന്ന് പറഞ്ഞ് ആ വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. കോട്ടയത്തെത്തിയ ശേഷം കെവിൻ ചേട്ടന്റെ കൂടെ പോവുകയാണെന്ന് വീട്ടിൽ അറിയിക്കുകയും ചെയ്തു. ചേട്ടന്റെ സുഹൃത്തിന്റെ ബന്ധുവീട്ടിലാണ് അന്ന് താമസിച്ചത്. പിറ്റേന്ന് ഏറ്റുമാനൂരിൽ നിന്ന് വിവാഹ രജിസ്ട്രേഷനുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചു. എന്നെ കാണുന്നില്ലെന്ന് കാണിച്ച് പപ്പ പരാതി നൽകിയതിനെ തുടർന്ന് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു. പപ്പ തിരികെ ചെല്ലാൻ നിർബന്ധിച്ചെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റില്ലെന്നും കെവിൻ ചേട്ടനൊപ്പം പോകാനാണ് ഇഷ്ടമെന്നും ഞാൻ പറഞ്ഞു. പക്ഷേ അവരെന്നെ കാറിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കി. സ്റ്റേഷന്റെ മുറ്റത്തെ ചെളിയിലൂടെ വലിച്ചഴയ്ക്കുന്നത് കണ്ട് കെവിൻ ചേട്ടൻ ഓടി വന്നതിനെ പിടിച്ചു മാറ്റി. പിടിവലി കണ്ട് അപ്പോഴേക്കും ആളുകൂടി. ചെല്ലില്ല എന്ന് ഉറപ്പായപ്പോൾ പപ്പ ഒരു ഡിമാൻഡ് വെച്ചു, കൂടെ ചെന്നാൽ 1 മാസത്തിനകം ആഘോഷമായി വിവാഹം ചെയ്തു വിടാമെന്ന്. താല്പര്യമില്ലെന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. അതോടെ 1 മാസത്തേക്ക് ഹോസ്റ്റലിൽ നിർത്താൻ സമ്മതിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് കെവിൻ ചേട്ടനൊപ്പം വന്നതാണെന്നും ഹോസ്റ്റലിലേക്ക് പോകാമെന്നും എഴുതി വെച്ച് എല്ലാവരും ഒപ്പിട്ടു. പപ്പയും കൂട്ടരും തിരിച്ചുപോയി.
സ്റ്റേഷനിൽ നിന്നിറങ്ങിയ എനിക്ക് മാറാൻ പുതിയ ഡ്രസ്സും ചെരുപ്പും കെവിൻ ചേട്ടൻ വാങ്ങി തന്നു. സ്റ്റേഷനിൽ നടന്ന സംഭവമെല്ലാം പറഞ്ഞ ശേഷമാണ് ഹോസ്റ്റലിൽ റൂം ശരിയാക്കിയത്. ആരു വന്ന് വിളിച്ചാലും വിടരുതെന്ന് വാർഡനോട് നിർബന്ധമായി പറഞ്ഞിട്ടാണ് കെവിൻ ചേട്ടൻ പോയത്. പിറ്റേന്ന് രാവിലെ കോട്ടയത്ത് കളക്ടറേറ്റിൽ വിവാഹ രജിസ്ട്രേഷനുള്ള നോട്ടീസ് ഇടാൻ പോകും വഴി വനിതാ സെല്ലിൽ കയറി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പരിചയമുള്ള ആരോടെയെങ്കിലും കത്ത് വേണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് നോട്ടീസ് ഇടാനാകാതെ തിരികെ പോന്നു. ഹോസ്റ്റലിനടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട ചേട്ടനാണ് ചോറ് വാരി തന്നത്. അന്ന് രാത്രി കുറെ നേരം ഫോണിൽ സംസാരിച്ചു. ഞാൻ വാങ്ങിക്കൊടുത്ത നീല ഷർട്ടാണ് അന്ന് ചേട്ടൻ ഇട്ടിരുന്നത്. വിവാഹ രജിസ്ട്രേഷന് വേണ്ടി ഓഫീസിൽ കൊടുക്കാൻ വാർഡ് മെമ്പറുടെ കത്ത് വാങ്ങാൻ പോയി രാവിലെ വിളിച്ചുണർത്തണമെന്ന് പറഞ്ഞു. രാത്രി ഒന്നരയോടെ കിടന്നുറങ്ങും മുൻപ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ഒറ്റയ്ക്കൊന്നും രാത്രി പുറത്തിറങ്ങരുതെന്ന്. രാവിലെ 5:45 ഞാൻ വിളിച്ചപ്പോൾ ആരോ ഫോൺ കട്ട് ചെയ്തു. 6 വീണ്ടും വിളിച്ചെങ്കിലും എടുത്തില്ല. പിന്നെ വിളിച്ചപ്പോഴൊന്നും എടുത്തില്ല. കെവിൻ ചേട്ടന്റെ ഒപ്പം അവർ പിടിച്ചുകൊണ്ടുപോയ കസിൻ അനീഷ് ചേട്ടന്റെ സഹോദരി വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വനിതാ പോലീസുകാർ ഹോസ്റ്റലിൽ വന്ന് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത്. കണഞ്ഞിട്ട് എല്ലാവരോടും അന്വേഷിച്ചെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രണ്ടു വീട്ടുകാർക്കും വിവാഹത്തിന് സമ്മതമാണെന്നും 1 ശേഷം വിവാഹം നടത്താമെന്നുള്ള ഉറപ്പിന്മേലാണ് പപ്പയ്ക്കൊപ്പം നീനുവിനെ വിട്ടതെന്നും പോലീസ് അവിടെ ബോധിപ്പിച്ചു. പിടിവലിയും ബഹളവും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് പപ്പ ആ ഡിമാൻഡ് വെച്ചതെന്ന് ഞാൻ തിരുത്തി. അതുകൊണ്ടാകാം എന്നെ കെവിൻ ചേട്ടന്റെ അച്ഛനമ്മമാർക്കൊപ്പം വിടാൻ മജിസ്ട്രേറ്റ് പറഞ്ഞത്. ചേട്ടന്റെ പപ്പയും അമ്മയും സ്റ്റേഷനിൽ വന്ന് പേപ്പറിൽ എഴുതി നൽകിയ ശേഷം എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മ എന്നെ കൈപിടിച്ച് ആ വീട്ടിലേക്ക് കയറ്റി. അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് ചേട്ടൻ വേഗം വരണേ എന്നാണ്. ഞങ്ങളൊന്നിച്ച് ജീവിക്കാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചാണ് അന്ന് സ്വപ്നം കണ്ടത്. പക്ഷേ പിറ്റേന്ന് വെളുപ്പിന് പപ്പ കരഞ്ഞുകൊണ്ട് വന്നു. അത് കണ്ട് ചേച്ചി അമ്മയും കരച്ചിലായി. എനിക്ക് കണ്ണിൽ ഇരട്ട് കയറുന്നതുപോലെ തോന്നി. ബോധം വരുമ്പോൾ ആശുപത്രിയിലാണ്. അവിടെ വെച്ചാണ് കെവിൻ ചേട്ടൻ ഇനി വരില്ല എന്ന് ഞാൻ അറിഞ്ഞത്. കെവിൻ ചേട്ടന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനാണ് ഒപ്പമുണ്ടായിരുന്ന അനീഷ് ചേട്ടൻ. അച്ഛനും അമ്മയും മരിച്ച അനീഷേട്ടൻ പെങ്ങന്മാരോട് വിവാഹം കഴിഞ്ഞതോടെ വീട്ടിൽ തനിച്ചാണ്. കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളതുകൊണ്ട് കെവിൻ ചേട്ടനാണ് കൂടെ പോയിരുന്നത്. അന്ന് രാത്രി എന്റെ ചേട്ടനും ആളുകളും ആക്രമിക്കാൻ വന്നപ്പോൾ കെവിൻ ചേട്ടൻ ഓടി രക്ഷപ്പെടാതിരുന്നതും അനീഷേട്ടനെ ഓർത്താകും. മരിക്കുന്നതിന് മുൻപത്തെ ഞായറാഴ്ച കെവിൻ ചേട്ടനും അനീഷേട്ടനും പെങ്ങന്മാരും കൂടി ആലപ്പുഴയിലേക്ക് ടൂർ പോയിരുന്നു. തിരിയടിച്ചെത്തുന്ന മണൽപ്പരപ്പിൽ കെവിൻ നീനു എന്ന് എഴുതി വെച്ചു. തിരിയടിച്ച് മായ്ക്കുന്ന ബന്ധങ്ങൾക്ക് ആയുസ് കൂടുമെന്നല്ലേ പറയാറ്. പക്ഷേ ഒരാഴ്ച പോലും പിന്നീട് ഏട്ടനെ എനിക്ക് കിട്ടിയില്ല. എല്ലാം വെറുതെ പറയുകയാണ്. തുടർന്ന് പഠിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ആകുമോ എന്ന് എനിക്കറിയുമായിരുന്നില്ല. എന്റെ സങ്കടങ്ങൾ പറയാൻ ഇനി ആരുമില്ലല്ലോ. ഒരു മിസ്ഡ് കോൾ ചെയ്താൽ മതി, വിളിക്കാമെന്ന് എപ്പോഴും കെവിൻ ചേട്ടൻ പറയുമായിരുന്നു. ഇപ്പോൾ എത്ര മിസ്ഡ് കോൾ ചെയ്തിട്ടും മറുവിളി എത്തുന്നില്ലല്ലോ. സന്തോഷത്തോടെ ഒരുപാട് വർഷങ്ങൾ ജീവിക്കാമെന്നും ഒരിക്കലും കരയിക്കില്ലെന്നും വാക്കുതന്ന ആൾ ഇനിയും വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. ഇപ്പോഴും ഫോണിൽ നിന്ന് മിസ് കോൾ ചിലപ്പോൾ ഞാൻ അടിക്കും, ഒരു വിളി തിരിച്ചു വന്നെങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ഇന്നും എന്റെ മനസ്സിൽ കെവിൻ ചേട്ടൻ മാത്രമാണ്, അവരുടെ കുടുംബം മാത്രമാണ്. ഇനി എന്റെ ജീവിതവും അവർക്കൊപ്പമാണെന്ന് നീനു പറയുന്നു. ഇപ്പോഴും ഒന്നും മറക്കാതെ കെവിനെ മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണ് നീനു എന്ന ആ പെണ്ണ്. ഈ വാലന്റൈൻ ദിനത്തിൽ ഈ പ്രണയമല്ലാതെ മറ്റെന്താണ് മലയാളികൾക്ക് ഓർക്കാനുള്ളത്? കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.